ഭാരതത്തെ ഒന്നായി കാണുന്ന, ഭാരതീയരെ ഒന്നായി കാണുന്ന ദേശീയ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ ഒരു വലിയ ഒരു വിജയം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ ഒരു പ്രതിഫലനം എന്ന് തന്നെ നമുക്ക് ഒരു വാർത്തയെ ഇപ്പോൾ പറയേണ്ടതുണ്ട്. കാരണം ഈ ബില്ലിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുന്ന ഈ ബില്ല് ഏതാണ്ട് ന്യൂനപക്ഷ വിരുദ്ധമാണ്, പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധമാണ്, പ്രത്യേകിച്ച് ദളിത് വിരുദ്ധമാണ്. ന്യൂനപക്ഷങ്ങളെ ഒന്നാകെ ഇന്ത്യയിൽ നിന്ന് ആട്ടി ഒടിക്കുവാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു ബില്ലാണിത് എന്നൊക്കെ തെരുവ് നീളെ കുരച്ചുകൊണ്ട് നടക്കുന്ന ഈ വേട്ടപ്പട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദേശീയ പൗരത്വ ഭേദഗതി നിയമം, ആ നിയമം ഇപ്പോൾ പല ആളുകളുടെയും കണ്ണീരൊപ്പാൻ പോകുന്നു. അതിൻ്റെ ഒരു തുടക്കം ആയിട്ടുള്ള ഒരു വാർത്ത നമ്മൾ കണ്ടിരിക്കുന്നു. അതായത് ഹസീന എന്ന ഒരു മുസ്ലിം യുവതി, പാകിസ്ഥാനിൽ നിന്നുള്ള ഹസീന എന്നുള്ള ഒരു മുസ്ലിം യുവതിക്ക് ഇന്ത്യൻ പൗരത്വം ലഭ്യമായിരിക്കുന്നു. ഗുജറാത്തിലെ ദ്വാരകയിൽ ദ്വാരക ജില്ലാ കളക്ടർ അവർക്ക് ഇന്ത്യൻ പൗര എന്ന ഒരു സർട്ടിഫിക്കറ്റ്, അംഗീകൃത സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നു ഔദ്യോഗികമായി. ഇപ്പോൾ ആരുടെ കുരുവാണ് പൊട്ടിയത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വാഗ്ധോരണി മുഴക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും ഇടതുപക്ഷക്കാരനും അല്ലെങ്കിൽ മുസ്ലിം മതമൗലികവാദികളും ഒക്കെ മനസ്സിലാക്കണം, ഹസീന എന്നു പേരുള്ള ഒരു മുസ്ലിം യുവതി, അവർ പാകിസ്ഥാനിൽ നിന്നുള്ള മുസ്ലിം യുവതി, അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകിയിരിക്കുന്നു ഗുജറാത്തിലെ ദ്വാരക ജില്ലയിൽ. അതായത് ദ്വാരക ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ നരേന്ദ്രകുമാർ മീണ വിശദീകരിക്കുന്നു. അതായത് ഒരു ലോങ് ടൈം വിസ കാലാവധിയിൽ, ഒരു ദീർഘകാല വിസ കാലാവധിയിൽ ഇന്ത്യയിൽ ജീവിച്ചു വന്നിരുന്ന ഈ ഒരു ഹസീന എന്ന യുവതിക്ക് അവർക്ക് ഈ ഇന്ത്യൻ പൗരത്വം നൽകിയിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. പാകിസ്ഥാനി മുസ്ലിം വുമൺ നെയിംഡ് ഹസീന ബെൻ ഹാസ് ബീൻ ഗ്രാൻഡഡ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇൻ ദ്വാരക ഗുജറാത്ത്. ഹസീന ബെൻ എന്ന പാകിസ്ഥാനി സ്ത്രീക്ക്, അതായത് പാകിസ്ഥാനി യുവതിക്ക്, അവർക്ക് ഇന്ത്യൻ പൗരത്വം ഗുജറാത്തിലെ ദ്വാരകയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ദ്വാരക ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ അദ്ദേഹം, ഈ അദ്ദേഹത്തിൻ്റെ പേര് നരേന്ദ്രകുമാർ മീണ, അദ്ദേഹം ഈ ഒരു പൗരത്വം, ഇന്ത്യൻ പൗരത്വം ഔദ്യോഗികമായി നൽകിയിരിക്കുന്നു. ഈ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹസീന ബെൻ, അവരൊരു മുസ്ലിമാണ്, ഒരു വർഷം മുമ്പാണ് അവർ ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചത്. നേരത്തെ ഒരു ഇന്ത്യൻ പൗര തന്നെയായിരുന്നു നേരത്തെ ഈ ഹസീന. പക്ഷേ അദ്ദേഹം അവരൊരു പാകിസ്ഥാനി പുരുഷനെ വിവാഹം കഴിച്ച് ഒരു പാകിസ്ഥാനി പൗരയായി 1999, ഏതാണ്ട് 20 വർഷക്കാലത്തോളമായി, ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലത്തോളം ഒരു പാകിസ്ഥാനി യുവാവിനെ വിവാഹം കഴിച്ച് അതിനുശേഷം പാകിസ്ഥാനിലെ പൗരത്വം സ്വീകരിച്ച് അവിടെ താമസിച്ചു വരികയായിരുന്നു. അതായത് ഇന്ത്യയിലേക്ക് അവർ മടങ്ങി വന്നു. കാരണം അവരുടെ ഭർത്താവ്, പാകിസ്ഥാനി ആയിട്ടുള്ള അവരുടെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം അവർ ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. അപ്പം ഈ ഇന്ത്യയിൽ കുറച്ച് വർഷങ്ങൾ താമസിച്ചു. അതിനുശേഷമാണ് അവർ കഴിഞ്ഞ വർഷം ഇന്ത്യൻ പൗരത്വത്തിനായുള്ള അപേക്ഷ നൽകിയത്. അതായത് ഇവർക്ക് ആ അപേക്ഷ പരിഗണിച്ച ജില്ലാ ഭരണകൂടം വേണ്ട കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, ഇതിലെ വ്യക്തത വരുത്തി, വിഷയത്തിൽ വ്യക്തത വരുത്തി, അങ്ങനെ അവർക്ക് കഴിഞ്ഞത് 2019 ഡിസംബർ 18 ഇന്ത്യൻ പൗരത്വം നൽകിയിരിക്കുന്നു. വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരി, അവർ പാകിസ്ഥാനി ആയിട്ടുള്ള ഒരു യുവാവിനെ വിവാഹം കഴിച്ച് പാകിസ്ഥാനിലേക്ക് പോയി, പാകിസ്ഥാൻ പൗരത്വം സ്വീകരിച്ച് അവിടെ 1999 മുതൽ ഒരു പാകിസ്ഥാനി പൗര എന്ന രീതിയിൽ താമസിച്ച് വരികയായിരുന്നു. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഭർത്താവ്, പാകിസ്ഥാനി ആയിട്ടുള്ളവരുടെ ഭർത്താവ് മരണപ്പെട്ടു. അതിനുശേഷം അവർ ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന അവർക്ക് ഈ ഒരു നിയമം ഉണ്ട് എന്ന ഒരു കാര്യം, ഈ ദേശീയ പൗരത്വ ഭേദഗതി നിയമം വരുന്നതിന് മുമ്പ് തന്നെ, 1 വർഷക്കാലം മുമ്പാണ് അവർ തനിക്ക് ഇന്ത്യൻ പൗരത്വം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അപേക്ഷ നൽകിയത്. എന്നാൽ അതിനെപ്പറ്റിയുള്ള കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ, അന്വേഷണം, അതിനെപ്പറ്റിയുള്ള പഠനത്തിന് ശേഷം 18 ഡിസംബർ അവർക്ക് ഇന്ത്യൻ പൗരത്വം ദ്വാരക ജില്ലാ കളക്ടർ
നരേന്ദ്രകുമാർ മീണ, അദ്ദേഹം ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയാണ്. ദ്വാരക, ഗുജറാത്തിലെ ദ്വാരക ജില്ലാ കളക്ടറായിട്ടുള്ള നരേന്ദ്രകുമാർ മീണ ഇന്ത്യൻ പൗരത്വം നൽകിയിരിക്കുന്നു. ഇത് കേട്ട് ഹാലിളകേണ്ട, ഇതിനെതിരെ ഈ ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഈ വലിയ തെരുവ് ഘോരഘോരം തെരുവിൽ കുരയ്ക്കുന്ന വേട്ടപ്പട്ടികളൊന്നും ഇത് കണ്ടിട്ട് ഹാലിളകേണ്ട കാര്യമില്ല. കൃത്യമായ കാര്യം അമിത്ഷാജി പറഞ്ഞ കാര്യത്തിൽ ഒരു വ്യക്തത കൂടി വന്നിരിക്കുന്നു. ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പാണ്, എന്ത് വില കൊടുത്തും ദേശീയ പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ പ്രാവർത്തികമാക്കുമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ വിജയത്തിൻ്റെ ആദ്യ ഉദാഹരണമായി നമുക്ക് ഈ സംഭവത്തെ ചൂണ്ടിക്കാട്ടാം.